നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോണത് എന്താണ് ഷെയർ എന്താണ് ഇ ടി എഫ് എന്താണ് മ്യൂച്വൽ ഫണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻ സാധാരണ മണി ടോക്സ് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും പക്ഷേ ഇപ്പോഴും നമുക്ക് ഓഫീസിൽ കോളുകൾ വരാറുണ്ട് ഇതിനെക്കുറിച്ചിട്ട് കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയിട്ട് അപ്പോൾ അതിൻ്റെ പേരിലാണ് പെട്ടെന്ന് ഈ പറഞ്ഞ മൂന്നും എന്താണെന്ന് പറഞ്ഞത് അപ്പോൾ ഷെയർ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒരു ഒരു ഭാഗം ഓണർഷിപ്പിനാണ് ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പോൾ ചെറിയൊരു ബിസിനസ്സാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് പേര് പാർട്ട്നേഴ്സായിട്ടുള്ള കമ്പനിയാണെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റ് ഷെയർ എൻ്റെ അടുത്ത് ഫിഫ്റ്റി പെർസെൻറ്റ് മറ്റുള്ള അടുത്ത് അപ്പോൾ ഞാനും ഒരു ഇക്വിറ്റി ഹോൾഡർ ആണ് ഇതൊരു വലിയൊരു കമ്പനി ഇപ്പോൾ ഇൻഫോസിസ് പോലത്തേക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് അതിൻ്റെയൊക്കെയാണെന്നുണ്ടെങ്കിൽ കോടിക്കണക്കിന് ഷെയർസ് ഉണ്ട് അതിൽ ഒരു ഷെയർ എൻ്റെ ഓണറെ അയാളും ഓണറാണ് അപ്പോൾ ആ ഷെയർ ഓൺ ചെയ്യണു ശരിക്കും പറഞ്ഞാൽ ഷെയർ അതാണ് ഷെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓണറെ ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഷെയർ ഈ പർട്ടിക്കുലർ കമ്പനിയുടെ ആ നുള്ള അവകാശി ആരാണോ അത് ഓൺ ചെയ്തിരിക്കുന്നത് അദ്ദേഹമാണ് അതുപോലെ തന്നെ കുറേ ഷെയർ മാറ്റി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇൻഫോസ് പോലത്തെ കമ്പനിയുടെ ഒക്കെ ഫൗണ്ടേഴ്സൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒരു ആ കമ്പനിയുടെ തന്നെ ഒരു പേഴ്സൻറ്റേജ് ഒക്കെ ഷെയർ ഉണ്ട് അപ്പോൾ അതിനർത്ഥം അത്രയും നമ്പർ ഓഫ് ഷെയർസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു ഷെയറിന് എത്രയാണോ വില അതേ ഇൻറ്റു എത്ര നമ്പർ ഓഫ് ഷെയർസ് ഉണ്ട് അതാണ് ശരിക്കും അദ്ദേഹത്തിൻ്റെ അടുത്തുള്ള മൊത്തം ഷെയറിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഇതാണ് ഷെയർ എന്ന് പറഞ്ഞത് ഇനി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഷെയർ നമ്മളിങ്ങനെ സെലക്ട് ചെയ്ത് വാങ്ങുന്നതിനായി നമ്മൾക്ക് ആ കമ്പനിയെ പറ്റി അറിയണം ആ കമ്പനിയുടെ ഫ്യൂച്ചർ പെർസ്പെക്റ്റീവിനെ പറ്റി അറിയണം ആ കമ്പനി ഇനി പ്രോഫിറ്റ് മേക്ക് ചെയ്യുമോ ഭാവിയിലേക്ക് ചാൻസ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഷെയർ വാങ്ങാനായിട്ട് പറ്റുള്ളൂ ഇനി മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താ മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഒരു ഏതാണോ മ്യൂച്വൽ ഫണ്ട് കമ്പനി അവർക്ക് ഒരു പൈസ ഏൽപ്പിക്കണം എന്നിട്ട് അവർക്ക് ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്കീമുകൾ ഉണ്ടാവും ഓരോ സ്കീമിനും ഓരോരോ പ്രത്യേകത ആയിരിക്കും ചില സ്കീമുകളിൽ ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ചിലതിൽ ഡെറ്റിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ ചിലതിൽ ഇക്വിറ്റിലാണെങ്കിലും വലിയ കമ്പനികളിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ അവർ എഴുതി വെച്ചിട്ടുണ്ടാവും ഈ പർട്ടിക്കുലർ സ്കീമിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് അതനുസരിച്ചായിരിക്കും ഒരു ഫണ്ട് മാനേജർ എഴുന്നിട്ട് ആ മ്യൂച്വൽ ഫണ്ട് മാനേജ് ചെയ്യുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് ഇത് മ്യൂച്വൽ ഫണ്ടിൽ തന്നെ നമുക്ക് പല ഡിഫറൻറ്റ് ടൈപ്സ് ഉണ്ട് അതിലായിരിക്കും ഇൻവെസ്റ്റ് ചെയ്യണം നമ്മൾക്കപ്പോൾ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ടൈമിൽ നമ്മൾ ഒരു മ്യൂച്വൽ ഫണ്ട് കമ്പനിയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം എന്നിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അതിൽ നമുക്കൊരു ഫോളിയോ കിട്ടുകയും അതായിരിക്കും നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇരിക്കണം നമ്മുടെ പേരിൽ ഷെയർസ് നമ്മുടെ പേരിൽ ഉണ്ടായിട്ടില്ല നമ്മുടെ പേരിൽ ആ മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ ഒരു ഓണർഷിപ്പ് ആയിരിക്കും ഉണ്ടാവുന്നത് അതിൻ്റെ അകത്ത് ആ പർട്ടിക്കുലർ സ്കീമിൽ എത്ര എത്ര എന്തൊക്കെ ഷെയർ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യണം അതിന് ആകെ മൊത്തം ഒരു യൂണിറ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത് ഇതിൻ്റെ വലന എൻ എ വി എന്നൊക്കെ പറയും ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്ന കാര്യം പറയാം എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുക വെച്ചാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൾക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ എസ് ഐ പി എന്നൊക്കെ പറഞ്ഞ മോഡലിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇവൻ ഇ ടി എഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും മ്യൂച്വൽ ഫണ്ട് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നോർമലി പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ കോൺടെക്സ്റ്റിൽ പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് സ്കീമുകൾ എന്ന് പറയാം അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വാങ്ങാനും വിൽക്കാനുമുള്ള പ്രൊവിഷൻ ഉണ്ട് എന്നാൽ ഇ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ് സ്റ്റാൻഡേർഡ് സ്കീം എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും വാങ്ങാനും വിൽക്കാനും ഓപ്ഷൻ ഇല്ല പക്ഷേ നമുക്ക് വാങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ആദ്യം വാങ്ങിക്കഴിഞ്ഞിട്ട് ഇത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഷെയേഴ്സ് പോലെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ടാകും അപ്പോൾ അവിടെ ബയേഴ്സും സെല്ലേഴ്സും ഉണ്ടാവും ഇവർക്ക് എപ്പോഴും അങ്ങോട്ടും ഇടും വാങ്ങാനും വിൽക്കാനും ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇ ടി എഫിൽ നടക്കുന്നത് ഇ ടി എഫിൻ്റെ അകത്ത് എന്താണ് ഇൻവെസ്റ്റ് ചെയ്തേക്കണമെന്ന് വെച്ചാൽ ആ ഇ ടി എഫിനും സാധാരണ കേസിൽ ഓരോ ഇൻഡെക്സുകളിലൊക്കെ ആയിരിക്കും ഇൻവെസ്റ്റ് ചെയ്തിരിക്കണം അപ്പോൾ സാധാരണ പാസി ഫണ്ട് എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് സാധാരണ ഇ ടി എഫിൽ ഉണ്ടാവണം ഏതാണോ ആദ്യം നിശ്ചയിച്ചിരിക്കുന്ന ആ സ്കീമനുസരിച്ചിട്ടുള്ള ഷെയർസ് അതിൽ മാത്രമായിരിക്കും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ സാധാരണ മറ്റുള്ള ഫണ്ടുകൾ പോലെ ആക്റ്റീവലി മാനേജ് ചെയ്യുന്ന ഒരു അവസ്ഥ വരില്ല അപ്പോൾ ഇ ടി എഫിൽ എന്ന് പറഞ്ഞാൽ സാധാരണ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ചിലവ് കുറവാണ് പക്ഷേ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം അത്തരം ആക്റ്റീവ്ലി മാനേജ് ചെയ്യുന്നുണ്ടാവില്ല ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് നമ്മൾ എപ്പോഴാണോ വിൽക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ എൻഡ് ഓഫ് ദ ഡേ പ്രൈസ് ഏതാണോ അതായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇ ടി എഫിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ ആ സമയത്ത് എത്രയാണോ പ്രൈസ് അതിന് നമുക്ക് വിൽക്കാനും വാങ്ങാനുമുള്ള ഓപ്ഷനുണ്ട് ഇ ടി എഫ് ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കണമെങ്കിൽ വാങ്ങാം വിൽക്കാൻ പറ്റും ഇന്ന് നമ്മൾ ഒരു ഇ ടി എഫ് വാങ്ങി ഇത്ര രൂപയാണ് നമുക്ക് വാങ്ങിയത് അത് ചിലപ്പോൾ ഒറ്റയടിക്ക് മാർക്കറ്റ് എങ്ങാനും ആ ഇ ടി എഫ് എങ്ങാനും പ്രൈസിൽ വല്ല ഹൈക്ക് ഉണ്ടെങ്കിൽ ആ പ്രൈസിന് അപ്പോൾ തന്നെ വിൽക്കാനുള്ള ഓപ്ഷൻ ഇ ടി എഫിൽ ഉണ്ട് ഇതാണ് മൂന്നും ഷെയർ എന്ന് പറഞ്ഞ ബേസിക് ഓണർഷിപ്പ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഷെയർസോ എന്താണോ അതിൻ്റെ അകത്തുള്ളത് വാങ്ങാവുന്ന ഒരു പരിപാടിയാണ് ഇവൻ ഇ ടി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞ പോലെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകളാണ് ഇതിൽ നടക്കുന്നത് ഇനി മ്യൂച്വൽ ഫണ്ട് വാങ്ങാനായിട്ട് ഡിമാറ്റ് അക്കൗണ്ട് മാൻഡേറ്ററി അല്ല ഇ ടി എഫും ഷെയറും വാങ്ങാനായിട്ട് ഡിമാറ്റ് മാറ്റ് അക്കൗണ്ട് മാൻഡേറ്ററിയാണ് ഇതാണ് പൊതുവെ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള എന്താണ് ഷെയർ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്താണ് ഇ ടി എഫ് എന്ന് പറഞ്ഞിട്ടുള്ള ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ വിളിക്കുക നമ്മുടെ ടീം മെമ്പേഴ്സ് അതിനെക്കുറിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിച്ചോളും ഇത് ഉപകാരപ്രദമായി എന്നെയായിരുന്നു ഇനി അടുത്ത ഡിഫറെൻറ്റ് ടോപ്പിക്കായിട്ട് ഇനിയും വരാം താങ്ക് യു സോ മച്ച്